പതിവില്ലാതെ രാവിലെ തന്നെ വീട്ടിലേക്ക് കയറി വരുന്ന നജീമിനെ കണ്ട സീനത്ത് ഒന്നമ്പരന്നു. കഴിഞ്ഞ 5 വർഷമായി ഇവിടെ ഈ വീടും സ്ഥലവും വാങ്ങി താമസം തുടങ്ങിയിട്ട്. അന്ന് മുതൽ ഇന്നോളം ഒരു നല്ല അയൽപക്കം തന്നെയാണ് നജീമിൻ്റെ വീട്ടുകാർ. ഉപ്പയും ഉമ്മയും നജീമും ഒരു പെങ്ങളും അടങ്ങുന്നതാണ് അവൻ്റെ കുടുംബം. നജീമിൻ്റെ ഉപ്പ ഏറെ നാളായി പ്രവാസിയായിരുന്നു. അവൻ്റെ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞ വർഷം നടത്തുകയും നജീമിന് ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി കിട്ടുകയും ചെയ്തതോടെ അദ്ദേഹം സ്ഥലക്കച്ചവടവും മറ്റുമായി നാട്ടിൽ തന്നെ സ്ഥിരമായി. എപ്പോഴും ഏതവസ്ഥയിലും ആശ്രയിക്കാൻ പറ്റുന്ന ഒരു കുടുംബമാണ് നജീബിൻ്റേത്. എങ്കിലും ഇന്ന് വരെ അവൻ ഒരിക്കലും ആവശ്യമില്ലാതെ വീട്ടിലേക്ക് വന്നിട്ടില്ല. വന്നതെല്ലാം വീട്ടിലെ കറണ്ട് സംബന്ധമായ കാര്യങ്ങൾക്ക് താൻ വിളിച്ചിട്ടായിരുന്നു. ഇതിപ്പോ എന്തിനാകും? സീനത്ത് ഓർത്തുകൊണ്ട് വേഗം പൂമുഖത്തേക്ക് നടന്നു. ഒരു പുഞ്ചിരിയോടെ ഉമ്മറത്തേക്ക് വന്ന സീനത്തിനെ ഒന്ന് നോക്കി നജീം. അവൻ്റെ ചുണ്ടിലും അവൾക്കായ ഒരു നിറചിരി ഉണ്ടായിരുന്നു. നജീം, കയറിയിരിക്കെ. അവളവനെ ക്ഷണിച്ചു. സോഫയിൽ ഒരു പരുങ്ങലോടെ ഇരിക്കുന്നവനെ സീനത്തൊന്ന് നോക്കി. ശേഷം അവന് കൊടുക്കാൻ ചായ എടുക്കാനായി അകത്തേക്ക് നടന്നു. പോകുന്ന പോക്കിൽ അവളുടെ മിഴികൾ അവനെ ആകെ ഒന്ന് തഴുകിയിറങ്ങി കടന്നുപോയി. അവളെക്കാൾ 6-7 വയസ്സ് കുറവാണവന്. കൂടിയാലൊരു 26-27 വയസ്സ്. നല്ല ഉയരവും അതിനൊത്ത വണ്ണവും ഉറച്ച മാംസപേശികളുള്ള ശരീരവുമാണ് അവന്. നിത്യവും രാവിലെ വീടിൻ്റെ ഉമ്മറത്ത് വ്യായാമം ചെയ്യുന്ന അവനൊരു പതിവ് കാഴ്ചയാണ് എല്ലാവർക്കും. സീനത്ത് 35 വയസ്സിൻ്റെ പടിവാതിലാണ്. താൻ നൽകിയ ചായയും കുടിച്ചൊരാലോചനയോടെ ഇരിക്കുന്നവനെ അവൾ നോക്കിയിരുന്നു. വല്ലാത്ത വശ്യതയുള്ളൊരു ഭംഗിയാണ് നജീബിന് നോക്കിയിരിക്കാൻ തോന്നുന്ന മുഖവും ശരീരവും. ഓർത്തുകൊണ്ടവൾ അവനെ നോക്കിയ നേരത്തെ തന്നെയാണ് അവനും അവളെ നോക്കിയത്. സീനുത്ത, അവൻ വിളിച്ചു. അവളൊരു ചോദ്യഭാവത്തിൽ അവനെ നോക്കി. അവന് തന്നോടെന്തോ പറയാനുണ്ടെന്നും അതെങ്ങനെ പറയുമെന്നോർത്തുള്ള ടെൻഷനുമാണ് അവനെന്ന് അവൾ തിരിച്ചറിഞ്ഞു. എന്താണെങ്കിലും ധൈര്യമായി പറഞ്ഞോ നജി. നിന്നെയോ നിന്റെ വീട്ടുകാരെയോ വേറെ ഒരു കുടുംബമായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ. നിനക്ക് എന്തും പറയാനോട്. അവൾ അവനെ പ്രോത്സാഹിപ്പിച്ചതും അവനൊന്നു ശ്വാസം വിട്ട് നേരെയിരുന്നു. സീനുത്ത പറഞ്ഞതുപോലെ ഇങ്ങളെ ഞാൻ എൻ്റെ കുടുംബമായിട്ടേ കണ്ടിട്ടുള്ളൂ. ഞാൻ മാത്രമല്ല എൻ്റെ വീട്ടുകാരും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ വന്ന് പറയാൻ വീട്ടുകാർക്കൊരു ബുദ്ധിമുട്ട്. ആവശ്യം എൻ്റേതായതുകൊണ്ടാണ് ഞാൻ വന്നത്. എത്തയുടെ തീരുമാനം അറിഞ്ഞതിന് ശേഷം വീട്ടുകാരും വരും. എങ്ങും തൊടാത്ത വിധമുള്ള അവൻ്റെ സംസാരം അവളെ കുഴപ്പത്തിലാക്കി. നീ കാര്യം തുറന്നു പറ നജീമേ, എനിക്ക് മനസ്സിലായില്ല, നീ പറ. ഇത്തയുടെ മകൾ നിഷ്മയെ എനിക്കിഷ്ടമാണ്, അവളെ എനിക്ക് തരുമോ? സീനത്തിനെ പറഞ്ഞു പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ നജീം മനസ്സിലുള്ളത് ചോദിച്ചു വേഗം. അവൻ എന്താണ് ചോദിച്ചതെന്ന് ഒരു നിമിഷം കഴിഞ്ഞാണ് അവൾക്ക് മനസ്സിലായത്. തനിക്ക് ഈ ഭൂമിയിൽ ആകെ സ്വന്തമെന്ന് പറഞ്ഞുള്ള തൻ്റെ മകൾ നിഷ്മയാണവൻ അവനായി ചോദിച്ചതെന്ന് തിരിച്ചറിഞ്ഞവൾ വിശ്വാസം വരാതെ അവനെ നോക്കി. ഇത്ത, എനിക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും ഒരുപാട് ഇഷ്ടമാണ് അവളെ. അവൾക്കും എന്നെ ഇഷ്ടമാണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അവളത് തുറന്ന് സമ്മതിക്കണമെങ്കിൽ ഇത്തയുടെ സമ്മതം വേണം. അവളെ എനിക്ക് തന്നേക്കിത്ത, പൊന്നുപോലെ നോക്കാം. ഇത്ത ആഗ്രഹിച്ച അത്രയും പഠിപ്പിച്ചൊരു ജോലിക്കാരിയാക്കാം, എനിക്ക് തരുമോ? പറയാനുള്ളതെല്ലാം ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ് തൻ്റെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ നോക്കുന്നവനെ കണ്ടപ്പോഴാണ് തൻ്റെ മകൾക്ക് വിവാഹപ്രായം ആയെന്നവൾ ഓർക്കുന്നത്. പെട്ടെന്നൊരു മറുപടി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞവനെ മടക്കി അയക്കുമ്പോഴും അവനോട് എന്തു പറയുമെന്ന ചിന്തയിലായിരുന്നു അവൾ. 15 വയസ്സ് തനിക്ക് തികഞ്ഞിരുന്നു. തൻ്റെ മോളെ താൻ പ്രസവിക്കുമ്പോൾ അവൾ ഓർത്തുപോയി. ഉപ്പയും ഉമ്മയും ആരെന്നറിയാതെ അനാഥമന്ദിരത്തിൻ്റെ 4 ചുവരുകൾക്കിടയിൽ വളർന്ന തനിക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് വലിയ അറിവുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അവിടെ ഇടയ്ക്കെല്ലാം വന്നിരുന്ന പ്രായമുള്ള മനുഷ്യൻ്റെ മനസ്സിലെ ദുഷിപ്പ് തനിക്ക് മനസ്സിലാവുമായിരുന്നു. അയാൾക്ക് കീഴിൽ അയാളുടെ പരാക്രമണങ്ങൾക്കിരയായി വേദനയുടെ കൊടുമുടി താണ്ടി ബോധം മറഞ്ഞു പോയ തന്നെ ആരോ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മനസ്സ് കുറച്ചുകാലം ബോധത്തിലും അബോധത്തിനുമിടയിലായിരുന്നു. ഒടുവിലെല്ലാം ഓർത്തെടുക്കാൻ പാകത്തിൽ താൻ തിരിച്ചു വന്നുവെങ്കിലും ഓരോ ഓർമ്മകൾക്കും നശിപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ തന്നിൽ തൻ്റെ മകൾ വളർച്ചയെത്തിയിരുന്നു. അന്ന് അവിടെ നിന്ന് തുടങ്ങിയ യാത്ര ഇന്നിവിടെ എത്തി നിൽക്കുമ്പോൾ തൻ്റെ മകൾക്ക് വയസ്സ് 19, വിവാഹപ്രായം എത്തിയിരിക്കുന്നു. സ്വപ്നങ്ങളുണ്ടാവും അവൾക്കും ആഗ്രഹങ്ങളും എല്ലാം അറിഞ്ഞു വളർന്നവളാണ്. പരാതിയില്ല അവൾക്കൊന്നിനും. നജീമിൻ്റെ വീട്ടുകാർക്കും അറിയാം തങ്ങളെപ്പറ്റിയെല്ലാം. പരസ്പരം നന്നായി അറിയുന്ന രണ്ട് കുടുംബങ്ങൾ തമ്മിലല്ലേ ചേരേണ്ടത്, അവൾ ചിന്തിച്ചു. മനസ്സ് പിന്നോട്ടായുന്നത് അവനെ ഓർക്കുമ്പോഴാണ് നജീമിനെ. ഞെട്ടലോടെ ഓർത്തവൾ വികാരങ്ങൾ വിവേകത്തെ കീഴടക്കുന്ന വേളകളിലെല്ലാം ശരീരം തേടിയിരുന്ന ആത്മരതിയിൽ പലപ്പോഴും കടന്നു വരുന്നത് നജീമിൻ്റെ രൂപമായിരുന്നു. എന്തുകൊണ്ടങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരമില്ല.
ഒരുപക്ഷെ എപ്പോഴെങ്കിലും മനസ്സും ശരീരവും അവനെപ്പോലെ ഒരുത്തൻ്റെ തലോടലും സംരക്ഷണവും കൊതിച്ചിരുന്നുവോ? ഉത്തരങ്ങളില്ല ഒന്നിനും. മനസ്സ് തളർന്നു പോയ ഒരുപാട് സന്ദർഭങ്ങളിൽ തനിക്ക് ആശ്വാസമായിട്ടുണ്ടായിരുന്നത് നജീബിൻ്റെ കുടുംബവും നജീബുമാണ്. ഒരു സഹോദരിയായി തന്നെ കണ്ടിരുന്നവൻ തൻ്റെ മകളെ വിവാഹം കഴിക്കുന്നതിലൂടെ തനിക്ക് തരാൻ പോകുന്നത് അവൻ്റെ ഉമ്മയ്ക്ക് തുല്യമായ സ്ഥാനമാണെന്നോർത്തതും അവളിലൂടെ ഒരു തരിപ്പ് പടർന്നുപോയി. വേണ്ട എന്ന് പറയാൻ കാരണങ്ങളൊന്നുമില്ലാത്ത, എന്നാൽ നടന്നാൽ തൻ്റെ മകൾക്ക് എന്നേക്കും നന്നായി ഭവിക്കും എന്നുറപ്പുള്ള ആ വിവാഹത്തിന് നജീബിനോട് സമ്മതം പറയുമ്പോൾ അവൾ നിഷ്മ എന്ന പെൺകുട്ടിയുടെ ഉമ്മ മാത്രമായിരുന്നു. സ്വന്തം ആഗ്രഹങ്ങളെയും മോഹങ്ങളെയും മനസ്സിനുള്ളിലടച്ച് മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്കായി ജീവിച്ചു പോരുന്ന അനേകം പേരിലൊരാൾ. നിഷ്മയെ അവൻ്റെ ഭാര്യയായി നൽകി അവർക്കിടയിലൊരു തടസ്സമായി നിൽക്കാതെ ഇതുവരെ കാണാത്ത ലോകത്തിലെ വിവിധങ്ങളായ കാഴ്ചകൾ തേടി സീനത്ത് പുറപ്പെടുമ്പോൾ അവൾക്ക് മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അറിഞ്ഞോ അറിയാതെയോ തൻ്റെ ഒരു നിഴൽ പതിഞ്ഞു പോലും അവരുടെ ജീവിതം ചിതറരുത് എന്ന് മാത്രം. വിധി എന്താണെന്നറിയില്ല, പക്ഷേ നന്മകൾ മാത്രം ആശംസിക്കാം നമുക്ക്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.